ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 24 അധ്യായം 3 മുതലുള്ള തിരുവചന ഭാഗത്തെക്കുറിച്ച് ഇന്ന് ധ്യാനിക്കാം. പല വഴികളെക്കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. പല ആളുകൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പല വഴികളും പൊമ്പഴികളുമൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഇന്ന് ഈശോ പറയുന്നത് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്നാണ്. പല വഴികളെക്കുറിച്ചറിയാം, പക്ഷേ ഈശോയാകുന്ന വഴി മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ. മറ്റു വഴികൾ ചിലപ്പോൾ നമ്മളെ അബദ്ധത്തിലേക്കും തെറ്റിലേക്കും കെണിയിലേക്കും ഒക്കെ കൊണ്ടെത്തിക്കാം. ഈശോ പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ വഴി എന്താണ് എന്ന്. വഴിയും സത്യവും ജീവനും ഞാനാണ് എന്ന് ഈശോ പഠിപ്പിച്ചു. ആ ഈശോ പഠിപ്പിച്ച വഴിയിലൂടെ നടക്കുമ്പോൾ മാത്രമാണ് വഴി തെറ്റാതെ ദൈവത്തിലേക്ക് എത്തിച്ചേരുവാൻ ഒരു മനുഷ്യന് സാധിക്കുക. ഈശോ യുഗാന്ത്യത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗത്താണ് ഈ പരാമർശം നടത്തിയിരിക്കുന്നത്. യുഗാന്ത്യത്തെക്കുറിച്ചൊക്കെ പലരും പല കാര്യങ്ങൾ പറയും. ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. പല കാര്യങ്ങളെക്കുറിച്ച് കേൾക്കാം, യുദ്ധങ്ങളുണ്ടാകാം, ഭൂകമ്പങ്ങളുണ്ടാകാം, പല കാര്യങ്ങളുണ്ട്. ഇതൊക്കെ സംഭവിക്കേണ്ടത് തന്നെയാണ്. ഇത് ലോകത്തിൻ്റെ ആരംഭത്തിൽ മുതലേ പലപ്പോഴും സംഭവിച്ചിട്ടുള്ളതാണ്. യുദ്ധങ്ങളുണ്ടായിട്ടുണ്ട്, ഭൂകമ്പങ്ങളുണ്ടായിട്ടുണ്ട്, പ്രകൃതി ദുരന്തങ്ങളുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഇത് ഒരു പ്രത്യേക സമയത്ത് കാണുമ്പോൾ നമ്മൾ യുഗാന്ത്യം അടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തരുത്. കാരണം ഈശോ പഠിപ്പിക്കുന്നുണ്ട് സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിഞ്ഞുകൂടാ എപ്പോഴാണ് ആ സമയമെന്ന്. പക്ഷേ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം എന്നും ഈശോ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം യുഗാന്തി ഉടനെയൊന്നും ഉണ്ടാകത്തില്ല, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ളതല്ല. ഒരു മനുഷ്യൻ എപ്പോഴും ഒരുക്കത്തോടുകൂടി യേശുവിനെ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കണം എന്ന പരാമർശം തരുന്നുണ്ട്. വഴി തെറ്റിക്കരുത്, ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിനെന്ന് ഈശോ പറയുമ്പോൾ മറ്റ് ആളുകൾ കാണിച്ചു തരുന്ന പല വഴികളുണ്ടാകാം. തെറ്റായ വഴികളുണ്ട്, ദൈവത്തിൽ നിന്ന് അകന്ന വഴികളുണ്ട്. സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെതുമായിട്ടുള്ള വഴികൾ നമുക്ക് മുമ്പിൽ തുറന്നു കിട്ടും. അങ്ങനെ തുറന്നു കിട്ടുന്ന വഴികളിലൂടെ നടക്കുമ്പോൾ ജീവിതത്തിലെ ജടികമായിട്ടുള്ള ചില സന്തോഷങ്ങൾ നമുക്കുണ്ടാകാം. സാമ്പത്തികമായിട്ടുള്ള സന്തോഷങ്ങളുണ്ടാകാം, അധികാരപരമായ സന്തോഷങ്ങളുണ്ടാകാം. പക്ഷേ യഥാർത്ഥത്തിലുള്ള സന്തോഷം ദൈവം തരുന്നതാണ് എന്ന ഒരു ബോധ്യത്തിൽ നമുക്ക് വളരുവാൻ സാധിക്കണം. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ആരെയും നിങ്ങൾ വഴിതെറ്റിക്കരുത് എന്ന ഒരു ചിന്ത കൂടി ഈശോ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ സംസാരം മൂലം, പ്രവൃത്തി മൂലം, ശൈലികൾ മൂലം മറ്റൊരു വ്യക്തിയും വഴിതെറ്റിപ്പോകാനായിട്ടും ഇടയാവരുത്. കാരണം നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് യഥാർത്ഥ വഴിയായ ഈശോയെ തന്നെയാണ്. നമ്മൾ നടക്കേണ്ടതും ഈശോയാകുന്ന വഴിയിലൂടെ തന്നെയാണ്. അപ്പോൾ നമുക്ക് വഴിതെറ്റുകയില്ല. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എല്ലായിടത്തും പ്രഘോഷിക്കപ്പെടണം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും അത് പ്രസംഗിക്കപ്പെടണം. എൻ്റെ ചിന്തകളിൽ പ്രസംഗിക്കപ്പെടണം, എൻ്റെ സംസാരത്തിൽ പ്രസംഗിക്കപ്പെടണം, എൻ്റെ കാഴ്ചപ്പാടിൽ പ്രസംഗിക്കപ്പെടണം, എൻ്റെ ജീവിത ശൈലിയിൽ പ്രസംഗിക്കപ്പെടണം, ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ പ്രസംഗിക്കപ്പെടണം. മറ്റാരും വന്നല്ല പ്രസംഗിക്കേണ്ടത്. ദൈവവചനം പ്രസംഗിക്കേണ്ടത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. എൻ്റെ ജീവിതം കൊണ്ട് ഞാനായിരിക്കുന്ന മേഖലകളിലൊക്കെ ഒരു ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷകനാകാൻ എനിക്ക് സാധിക്കണം. ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണം എല്ലായിടത്തും സംഭവിക്കണം. അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ പോരാ, ജീവിതം കൊണ്ട് ജീവിക്കണം. എവഞ്ചേലിയം നുൻഷ്യാന്തി എന്ന ചാക്രിക ലേഖനത്തിൽ പോളാറാമൻ മാർപ്പാപ്പയൊക്കെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജീവിത സാക്ഷ്യമാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം. നമ്മുടെ ജീവിതത്തിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വലിയ സുവിശേഷ പ്രഘോഷണത്തിലേക്ക് ഇറങ്ങണം. ജീവിതം കൊണ്ട് സുവിശേഷമാകണം, സുവിശേഷമാകണം നമ്മുടെ ജീവിതം. അപ്പോഴാണ് യഥാർത്ഥ വഴിയിലൂടെ നമുക്ക് നടക്കുവാൻ സാധിക്കുക. മറ്റുള്ളവർ കാണിച്ചു തരുന്ന തെറ്റായ മാർഗത്തിലൂടെ നമ്മൾ നടക്കരുത്. നമ്മൾ മറ്റുള്ളവരെ തെറ്റായ വഴികൾ കാണിച്ചു കൊടുക്കുകയും അരുത്. ഈശോയിലേക്ക് വളരുവാൻ നമുക്ക് സാധിക്കണം. ഈശോയിൽ ജീവിക്കണം, ഈശോ എന്നിലൂടെ ജീവിക്കണം, ഞാൻ ഈശോയായിട്ട് ജീവിക്കണം. ഈ ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, തെറ്റായ വഴികൾ കാണുമ്പോൾ അതിലൂടെ സഞ്ചരിച്ച് അബദ്ധത്തിൽ അകപ്പെടാതിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. മറ്റുള്ളവർക്ക് തെറ്റായ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടും ഈശോയെ ഞാൻ മാറരുതേ. അങ്ങാകുന്ന യഥാർത്ഥ വഴിയിലൂടെ നടക്കുവാനും മറ്റുള്ളവരെ വഴി നടത്തുവാനും എന്നെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ആമേൻ.